നമസ്കാരം. അങ്ങനെ ഞാനിവളും പത്തി പൊക്കി തുടങ്ങി എന്ന് പറയേണ്ടി വരും. സി പി എമ്മിൽ ചെറിയ ചെറിയ ലോക്കലായിരുന്ന നേതാക്കൾ വരെ പിണറായിക്കെതിരെ പറഞ്ഞു തുടങ്ങുന്ന സാഹചര്യം അതിക്രമിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷത്തെ പൊക്കി മൂടുതാങ്ങികളായി നടന്നവരെല്ലാം തന്നെ ഇപ്പോൾ പറയുന്നു, ഇത് വേണ്ട, ഇത്തരത്തിലുള്ള രീതി ശരിയല്ല, ഇദ്ദേഹം വേണ്ട എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാര്യം, സംസ്ഥാന മുഖ്യമന്ത്രി രണ്ടാം തവണയും ഇന്ദ്രനെയും ചന്ദ്രനെയും ഒക്കെ തോപ്പിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയല്ലോ. ആരെയും മുമ്പിൽ കൂസാത്ത, ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ പോയ ആ കൈക്കരുത്ത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 6 മണിക്കുള്ള തള്ള് കാണാനില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. തള്ളു മുഖ്യൻ ഇപ്പോൾ അവധിയിലാണ് എന്ന് പോലും പലരും പറയുന്നുണ്ട്. എവിടെ പോയി മുഖ്യൻ എന്ന് ചോദിക്കുന്നവരും പലരുണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രി കൃത്യമായി എല്ലാ ദിവസങ്ങളിലും ബ്രീഫ് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒടുവിൽ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ പി ആർ കൃത്യമായി പണി കൊടുത്തോ അതോ ഇനി പി ആർ വർക്ക് നടത്തുന്ന ആള് മുങ്ങിപ്പോയോ? ഏതായാലും അദ്ദേഹം ഒരു ദിവസം സുപ്രഭാതത്തിൽ വന്ന് കുറെ പ്ലാനുമായിട്ട് വന്ന് വൈകുന്നേരം വന്നിരുന്ന് അങ്ങ് വിവരിച്ചു. എന്താ, തൻ്റെ രാഷ്ട്രീയ പ്രതിയോഗിയായി കണക്കാക്കപ്പെടുന്ന എക്കാലത്തെയും കണ്ണൂരിലെ രാഷ്ട്രീയ എതിരാളിയായ കെ സുധാകരൻ തൻ്റെ മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ബുക്കിൽ നോക്കി പേപ്പറിൽ നോക്കി തപ്പിത്തപ്പി വായിച്ചു. ഒടുവിൽ നാണക്കേടായി. അതിന് ഉരുളക്കുപ്പേരി പോലെ കെ സുധാകരൻ മറുപടിയും പറഞ്ഞു. അതിനുശേഷം കെ സുധാകരൻ്റെ മൈലേജ് അങ്ങ് കൂടി. അങ്ങനെ സംസ്ഥാന മുഖ്യമന്ത്രി ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ കാണാനില്ല. ഇപ്പോൾ കാണുന്നത് പ്രതിപക്ഷം എന്തു പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടിയുള്ള ആ ഒരു സ്വരമാണ്. സത്യത്തിൽ മുഖ്യമന്ത്രി ഇരന്നടി വാങ്ങിക്കുകയല്ലായിരുന്നു എന്ന് പലരും ചോദിക്കുന്നതിൽ തെറ്റു വല്ലതുമുണ്ടോ? വൈകുന്നേരങ്ങളിലുള്ള ആ ബ്രീഫിംഗ് ഇപ്പോൾ കാണാനില്ല. ഇപ്പോൾ വല്ലപ്പോഴും ആരോഗ്യവകുപ്പ് മന്ത്രി വല്ലതും പറഞ്ഞാലായി, വല്ലതും ഒഴിഞ്ഞാലായി, ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ അവസ്ഥ എന്നത് പരിതാപകരം തന്നെയാണ്. മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടി ഉരുത്തിരിയുന്നു. ഈ മുഖ്യമന്ത്രിയുടെ നിലപാട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ സി പി എം ഭരിക്കുന്ന ഒരു സംസ്ഥാനവും ഇല്ലാത്ത ആ ഒരു കാലം വിദൂരമല്ല എന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പണ്ട് ബുദ്ധദേവ് ഭട്ടാചാര്യ വലിയ ഭൂരിപക്ഷത്തിൽ ബംഗാളിൽ 2011 അധികാരത്തിലെത്തിയ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് അവസാനം എന്തുപറ്റി? ചരിത്രപരമായ ഭൂരിപക്ഷത്തോടെയാണ് അധികാരത്തിലേറിയതെങ്കിൽ 2011 അവിടെ വൈറ്റ് വാഷായി, അവിടെ നിന്ന് ത്രോയവേ ആയി. പിന്നെ ത്രിപുരയിലെ കാര്യം, അവിടെ നിന്നും വാഷൗട്ടായി. അങ്ങനെ മൊത്തത്തിൽ വാഷൗട്ടായിക്കൊണ്ടിരിക്കുന്ന പാർട്ടിക്കാകെയുള്ള കച്ചിത്തുരുമ്പായ ഈ തുരുത്തിൽ ഒരു ഏകഛത്രാധിപതിയെ പ്രതിഷ്ഠിച്ച് പാർട്ടിക്ക് അതീതനായി വളർത്തിക്കൊണ്ടുവരാനുള്ള ആ ഒരു ധൈര്യമൊന്നും ഇപ്പോൾ പാർട്ടിക്ക് പോരാ. കോടിയേരിയും കൂട്ടരും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഉണരൂ സഖാക്കളെ ഉണരൂ എന്നാണിപ്പോൾ പാർട്ടിക്കുള്ളിലെ തന്നെ പ്രധാന ധ്വനി.